ഹലോ, അസ്സലാമു അലൈക്കും. റൂഫ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ, നമുക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. കോൾ റെക്കോർഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. ചില ഫോണിലൊക്കെ ഇൻബിൽഡ് ആയിട്ട് കോൾ റെക്കോർഡറിന്റെ സിസ്റ്റം ഉണ്ടാവും. നിങ്ങൾ അതിന്റെ കോൺടാക്റ്റിന്റെ സെറ്റിംഗ്സിലേക്ക് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇതിന്റെ മുമ്പേ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വാട്സപ്പിൽ എങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാം, ഓഡിയോ കോൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ വാട്സപ്പിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ റെക്കോർഡർ എന്നുള്ള ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ഫോണിൽ തന്നെ വരുന്ന റെക്കോർഡർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വാട്സപ്പ് കോള് ഓഡിയോ റെക്കോർഡാക്കിയിട്ട് ഓഡിയോ കോള് ചെയ്തതിന് ശേഷം നമ്മൾ ലൗഡ് സ്പീക്കറിലോ ഇല്ലെങ്കിൽ ഈ കോള് ഈ കോൾ റെക്കോർഡറിന്റെ സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞാലൊക്കെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യാം, അതേപോലെ ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും എങ്ങനെ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് തായ്പോയി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫോണിൽ നിന്ന് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഐഫോണിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് സഹിതം കൊടുക്കുക. എൻ്റെ അടുത്ത് ഐഫോൺ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു 1000 ലൈക്കാണ് ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോൺടാക്ട് സെലക്ട് ചെയ്ത് വെക്കുക. നമുക്കിവിടെ കോള് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. താഴെ ഒരു മൈക്ക് ബട്ടൺ കാണുന്നുണ്ട്. സാധാരണ നമ്മൾ വാട്സപ്പിൻ്റെ ഓഡിയോ കോൾ റെക്കോർഡ് ചെയ്യുന്നത് ഏതെങ്കിലും വേറൊരു ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നമ്മൾ ഓഡിയോ നമുക്കിവിടെ മൈക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എന്നാ വോയിസ് റെക്കോർഡ്. അപ്പോൾ നമുക്ക് വോയിസ് റെക്കോർഡ് ഇതല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയല്ല റെക്കോർഡ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സാധാരണ വോയിസ് കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കിവിടെ കാണാം റെക്കോർഡർ എന്നുള്ളൊരു അപ്ലിക്കേഷൻ. ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോള് ലൗഡ് സ്പീക്കർ ആക്കി വെച്ചിട്ട് ഈ അപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിനിമൈസ് ആക്കി കഴിഞ്ഞിട്ട് ഈ അപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോള് റെക്കോർഡാവും. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെ വീഡിയോ കോള് ചെയ്യാം. ഞാൻ വീഡിയോ കോള് ചെയ്യുന്നേരം ഇവിടുത്തെ മുകളിലുള്ള കുറച്ച് ഭാഗമെല്ലാം കാണുന്നത്. വീഡിയോ കോള് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഇവിടെ എൻ്റെ ഫോണിൽ സൈഡിൽ ഈ മോഷൻ സെൻസർ എന്നുള്ള രീതിയിൽ ഗെസ്റ്റേഴ്സിൻ്റെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ക്രീൻ റെക്കോർഡ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഐക്കൺ ഇവിടെ വിസിബിളായിട്ട് കാണുകയും ചെയ്യും. ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോള് ഈ ഫോണിൽ തന്നെ പറയുന്ന കോള് തന്നെയാണെന്ന് വെച്ചാൽ ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് എത്ര സമയം വരെയാണോ കോള് റെക്കോർഡ് ചെയ്യേണ്ടി അതിനുശേഷം ഇവിടെ ഗാലറിയിലേക്ക് അത് സേവ് ആകുന്നത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഫോണിൽ ഇൻവിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടില്ല ഈ സ്ക്രീൻ റെക്കോർഡിൻ്റെ അപ്ലിക്കേഷൻ. ഒരുപക്ഷെ സ്ക്രീൻ റെക്കോർഡിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ സ്ക്രീൻ റെക്കോർഡ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ കാണും. സെറ്റിംഗ്സ് പോയിട്ട് അപ്പോൾ ഇവിടെ ഇത് റെക്കോർഡ് സിസ്റ്റം സൗണ്ടും റെക്കോർഡ് മൈക്രോഫോൺ സൗണ്ടും ഇത് രണ്ടും ഓൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഓൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഫീച്ചറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിൻ്റെ ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ നിങ്ങൾ നോക്ക് സ്ക്രീൻ റെക്കോർഡിൻ്റെ ഫയൽ ഇവിടെ നിങ്ങളുടെ ഈ നോട്ടിഫിക്കേഷൻ പാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഥവാ ഈ അപ്ലിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഒരു ആപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഒരു ആപ്പുണ്ട്. ഈ ആപ്പ് മാത്രം ഡൗൺലോഡ് ചെയ്യാം. മുകളിലുള്ള ഒരു ആപ്പ് കാണുന്നില്ലേ, ഈ ഒരു ആപ്പ് മാത്രം ഡൗൺലോഡ് ചെയ്യാം. ഇതിലേതെങ്കിലും നല്ല എനിക്ക് തോന്നുന്ന മുകളിൽ തന്നെയായിരിക്കും ഏറ്റവും റിലേറ്റീവ് ആയിട്ട് വരുന്നത്. അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ എന്തെല്ലാണോ അലോ ചെയ്ത് കൊടുക്കേണ്ടത് അത് അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ പാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വാട്സപ്പിൽ വീഡിയോ കോള് റെക്കോർഡ് ചെയ്യുന്ന ഐഫോണിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പക്ഷേ ഇത് നമ്മൾ ഇതാരും മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കോള് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും, എന്തെങ്കിലും
ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ടോപ്പിക് ഒരാളായിട്ട് നമ്മൾ ഫോണിൽ സംസാരിക്കുന്നതോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോൺഫറൻസ് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാ വെച്ചാൽ ആ ഒരു കാര്യം നമുക്ക് അത് ആളുടെ ഫേസ് കാണിച്ചുകൊണ്ട് ഇന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ആരെയും മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ വെച്ചിട്ട് ഉപയോഗിക്കരുത് എന്ന് നിർബന്ധമായിട്ട് പറയുകയാണ്. അപ്പം നമുക്ക് ഐഫോണിൽ എങ്ങനെയാണെന്നുള്ള ഒന്ന് നോക്കാം. ഐഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുക, സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ചെയ്യുക, സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.